ഉത്രാടം ദിനമാണ് ഇന്ന്. ഉത്രാട ദിന ആശംസകൾ. നാരങ്ങും ഉത്രാടപ്പാച്ചിലാണ് ഉരുൾപൊട്ടൽ ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചെങ്കിലും തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ പകൽ ഓണത്തിന് വേണ്ടതെല്ലാം സ്വരുക്കൂട്ടാനുള്ള പാച്ചിലാണ്. പൂവിപണിയും വസ്ത്രവിപണിയും പച്ചക്കറി വിപണിയുമെല്ലാം തിരക്കേറി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ആജ്ഞാ രവീന്ദ്രനും ഡാൻ കുര്യനും തിരുവനന്തപുരത്തും ചേരും. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, കൊച്ചിയിലെ കൊച്ചി നിവാസികൾക്ക് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമാണ്, എല്ലായിടത്തെയും പോലെ ഒരുപാട് വിപണികളുള്ള ഒരു സ്ഥലമാണ്. എന്താണ് പൊതുവെയുള്ള സാഹചര്യം അവിടെ? രഞ്ജിത്ത്, ഇപ്പൊ നാട് ഉത്രാടപ്പാച്ചിലേക്ക് കടന്നിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പൊ ഞങ്ങളുള്ളത് പച്ചക്കറി മാർക്കറ്റാണ്. പക്ഷെ ഇവിടുത്തെ കുറച്ചുകൂടി കുറച്ച്, അതായത് ഉത്രാടത്തിന് മുൻപാണ് ഈ ഭാഗത്തുള്ള തിരക്ക് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ അവസാന വട്ട സാധന സാമഗ്രികളൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഓടുന്നവരൊക്കെയും അത് നാട്ടിൻ പുറത്തുള്ളവരും നഗരത്തിലുള്ളവരും ഒക്കെ എത്തിച്ചേർന്ന സ്ഥലം കൂടിയാണ് ഇവിടെ വലിയ തിരക്ക്. അതായത് തിരക്കായി വരുന്നതേ ഉള്ളൂ. അതായത് 10-11 മണിയോട് കൂടിയാണ് ഇവിടെ വലിയ തിരക്ക് എന്ന് തന്നെയാണ് ഇവിടുത്തെ കച്ചവടക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തായാലും അവസാനവട്ട ഒരുക്കത്തിലേക്ക് നാടും നഗരവും കടന്നിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ വിഷമഘട്ടങ്ങൾ ഉണ്ടായാലും മലയാളികൾ ഒരുമിക്കുന്ന, ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടെ ആയാലും നാട്ടിലെത്തി അല്ലെങ്കിൽ വീടിനോടൊപ്പം വീട്ടിലുള്ളവരോടൊപ്പം നാട്ടുകാരോടൊപ്പമൊക്കെ ഓണം കൂടാൻ എത്തുന്ന ആളുകളൊക്കെയാണ് ഈ അവസാനഘട്ടത്തിൽ, അല്ലെങ്കിൽ ജോലിക്കാരാണെങ്കിൽ ലീവ് കിട്ടിയിട്ടും അവസാനഘട്ടത്തിൽ ഈ സാധന സാമഗ്രികളൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ്. ഇപ്പം നമുക്കറിയാം ഈ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ എന്തായാലും വീട്ടമ്മമാര് തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ഒരുങ്ങി വെക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ അവസാന ഒരുക്കത്തിലേക്ക്, അതായത് ചേർക്കേണ്ട സാധനങ്ങൾ, വാങ്ങിക്കൂട്ടേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനായി നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് വിഷയത്തിൽ തന്നെ കാണാം പ്രകൃതിയായിട്ട് കച്ചവടം തുടങ്ങി. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഒരു 5-6 വർഷത്തിന് ശേഷം ഏറ്റവും വില കുറവുള്ള ഇപ്പോഴാണ്. നല്ല വില കുറവുണ്ട്, ഭയങ്കര വില. അങ്ങനെയാണ് രഞ്ജിത്തെ, പച്ചക്കറിക്കൊക്കെ വളരെ വിലക്കുറവുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ ഓണ വിപണിയെ സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്നും സിവിൽ സപ്ലൈസും ഒക്കെ വില കൂട്ടിയ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പച്ചക്കറി വിപണിയിൽ അത്ര വലിയ കൂടുതലൊന്നും കാണുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ കച്ചവടത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, നമുക്കിവിടെ എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? കുറവാണ്. പച്ചക്കറിയുടെ വിലകളൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ തരത്തിൽ, അതായത് കൊച്ചി മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ കണക്കെടുത്താൽ തന്നെ അവർ പറയുന്നത് വളരെ കുറവ് വിൽപ്പന നടന്ന ഒരു വർഷമാണ് ഇതെന്നാണ് പറയുന്നത്. പക്ഷെ പച്ചക്കറിക്കും അതുപോലെ തന്നെ ഈ വർഷമാണ് ഏറ്റവും കുറവ് വില വിപണിയിൽ ഉണ്ടായതും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ അത്ര കണ്ട്, പച്ചക്കറി വില കൊണ്ട് അത്ര കണ്ട് സാധാരണക്കാരെ ഓണം ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഇവിടെ നമുക്ക് ഒരുക്കങ്ങളൊക്കെ ചേട്ടാ, വില നോർമലി കുറവാണ്, വിലയൊക്കെ ഇന്നത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ കുറവാണ് വില. ഓണമൊക്കെ എന്തായി? ഓണം അങ്ങനെ ആയിട്ടില്ല, ശരിയായിട്ട് കച്ചവടം കറക്റ്റായിട്ടില്ല. ഒരു 2-3 വർഷമായി ഇപ്പോൾ കറക്റ്റായിട്ട് ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു ഇത് വന്നിട്ട് ഈ വർഷം അങ്ങനെ തന്നെ ഓൺലൈൻ ബിസിനസ് വന്നതോടുകൂടി മൊത്തം ഡൗൺ ആയി മാർക്കറ്റ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എല്ലായിട്ടും ഇപ്പോൾ വീട്ടും ഫ്രണ്ടിൽ തന്നെ വരുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ ഒരു 1 കിലോ മുളക് പറഞ്ഞാലും വെണ്ടക്ക പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഉടനെ തന്നെ എത്തുന്ന ഒരു സംഭവമാണ്. മാർക്കറ്റിൽ വന്ന് ഈ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണ്, എല്ലാവർക്കും ഇത് തന്നെയാണ് രഞ്ജിത്ത് പറയാനുള്ളത്. അതായത് പച്ചക്കറി വില കുറഞ്ഞത് വ്യാപാരികളെ ബാധിച്ചിട്ടുണ്ട്. അതായത് വില നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം തക്കാളിക്കൊക്കെ ആയാലും കിലോയ്ക്ക് 30 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ്. അത്ര വലിയ വില കൂടുതലൊന്നും ഇതിൽ കാണുന്നില്ല. ഇഞ്ചിക്ക് 1 കിലോ 50 രൂപ 80 രൂപ ആ ഒരു കണക്കിലൊക്കെയാണ് വില പോകുന്നത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് പച്ചക്കറി വിപണി നാട്ടുകാരെ അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നവരെ അത്ര കണ്ട് രൂക്ഷമായിട്ട് ബാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് കൂടെ ചോദിക്കാം ചേട്ടാ,
ഓണം നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കൊല്ലം ഓണം വളരെ ചീപ്പ് റേറ്റാണ്. ഇപ്പൊ എല്ലാ കൊല്ലവും വലിയ വിലക്കയറ്റം പറഞ്ഞു, വിലക്കയറ്റൊന്നുമില്ല, ചെറുതായിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പൊ പച്ചക്കറി കഷ്ടം പോലെ പച്ചക്കറിയൊക്കെ ധാരാളം വന്നേക്കാണ്. ഇപ്പൊ ആക്കും വേണ്ട പച്ചക്കറി ഒന്നും കൊല്ലം കൂടിയാണ്. ഇപ്പൊ ഓണം പുഷ്ടിയാകട്ടെ, ഓണം നല്ല ആഘോഷമായിട്ട് നോക്കട്ടെ. ശരി, ഓക്കെ. അത് കച്ചവടക്കാരെ ബാധിച്ചു എന്ന് പറയുമ്പോഴും അത് വാങ്ങുന്ന ആൾക്കാരെ, അതായത് സാധാരണക്കാരെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് കൂടുതലും ഈ ഏരിയയിലേക്ക് വരുന്നത്, മധ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും ഈ ഏരിയയിലേക്ക് വരുന്നത്. അപ്പൊ അവരെ വിലക്കയറ്റം അത്ര കണ്ട് അല്ല, വിലക്കുറവ് അവർക്ക് ആശ്വാസകരമാണ് എന്നൊരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഈ പറയുന്ന ഭാഗത്തേക്ക് ഈ ഉത്രാടപ്പാച്ചിലിന് ഇപ്പം ഇത്ര 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഈ വിപണി തുറക്കാൻ അതേ രാവിലെ ഈ സാധനങ്ങളൊക്കെ എത്തുന്നതിന്റെ തിരക്കായിരിക്കും, പക്ഷെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ തിരക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ ഒക്കെ ആയിരുന്നു, അതായത് പുരാടത്തിനൊന്നായിരുന്നു കൂടുതൽ തിരക്കെന്നാണ് ഇവരും പറയുന്നത്. അതായത് കൂടുതൽ ആളുകൾ സാധനങ്ങളൊക്കെ അടുപ്പിക്കാനുള്ള തിരക്കിൽ അല്ലെങ്കിൽ ഈ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകൾ പെടാതെ അത് അത്ര കണ്ട് കൺജസ്റ്റഡ് ആകാതിരിക്കാൻ വേണ്ടി കുറച്ച് ആളുകളൊക്കെ ഇന്നലെ പർച്ചേസ് ചെയ്ത് പോയ സാഹചര്യമുണ്ട്. പക്ഷെ ഇന്നും ആളുകൾ വരും, ഇന്നും ഇതുപോലെ വിപണി സജീവമാവും, സജീവമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൊച്ചിയിലെ ഒരു സ്ഥിതി അതാണ്. എന്തായാലും രാവിലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് സാധനങ്ങളൊക്കെ വന്ന് അത് സെറ്റ് ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു. ഇപ്പൊ കച്ചവടത്തിന് ആളുകൾ വരുന്നു, അത് ഹോൾസെയിലായാലും റീറ്റെയിൽ ആയാലും ഇവിടുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ കേൾക്കുന്നത് പോലെ വലിയ വിലക്കുറവിലാണ് ഇപ്പോൾ പച്ചക്കറിക്ക് വലിയ വിലക്കുറവാണ്. അതേസമയം പൂവിപണിയെ പറ്റി അങ്ങനെയല്ല നമ്മൾ കേട്ടത്. ഈ ഈ രണ്ട് സാധനങ്ങളാണല്ലോ പ്രധാനമായിട്ടും ഓണത്തിന്, പൂവും പച്ചക്കറിയുമാണല്ലോ നമുക്ക് ഓണത്തിന് നമ്മൾ വാങ്ങിക്കൂട്ടുക എന്ന് പറയുന്നത്. വസ്ത്രവിപണി വേറെ, എന്നിരുന്നാൽ പോലും വലിയ ഓണത്തിരക്കിലാണ്, ഉത്രാട തിരക്കിലാണ് കൊച്ചിയും പരിസരവും എന്ന് വേണം മനസ്സിലാക്കാൻ.